നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രവാചകൻ്റെ മുടിയാണെങ്കിലും അത് ബോഡി വേസ്റ്റാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ മൈക്കിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് ആ ഒരു പ്രസംഗത്തിന് വലിയ കൈയടിയായിരുന്നു പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. അന്നൊരു മതത്തിൻ്റെ ഒരു മതപുരോഹിതൻ ഈ തിരികേശം, അങ്ങനെയാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്, പ്രവാചകൻ്റെ മുടിയാണ് എന്ന പേരിൽ ആ തിരികോശം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 കോടിയുടെ പള്ളിയൊക്കെ പണിയാൻ പോകുന്ന ആ വിവാദപരമായിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഈ നേതാവ് പ്രസംഗിച്ചത് കേരളീയ സമൂഹത്തിനോട്. പ്രവാചകൻ്റെ മുടിയാണെങ്കിലും അത് ഒരു ബോഡി വേസ്റ്റാണ്. അന്ന് അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നു. ഇന്ന് പക്ഷേ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്നിട്ടും തുപ്പലെന്നത് ഒരു മനുഷ്യ ശരീരത്തിനുള്ളിലാകുമ്പോൾ അത് ദഹന സഹായിയാണ്. അതായത് തുപ്പൽ വായിൽ കിടക്കുമ്പോൾ ദഹന സഹായിയാണ്, അത് പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വിസർജ്യമാണ്, മനുഷ്യ വിസർജ്യമാണ്. അന്ന് ആർജവത്തോടെ പ്രവാചകൻ്റെ മുടിയാണെങ്കിലും അത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ആ നേതാവിന് ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും ഈ തുപ്പൽ, പുറത്ത് തുപ്പുന്ന തുപ്പൽ ഒരു മനുഷ്യ വിസർജ്യമാണ് എന്ന് പറയാൻ ഭയമാണ്, പേടിയാണ്. ആളെ മനസ്സിലായില്ലേ, സാക്ഷാൽ പിണറായി വിജയൻ. അങ്ങനെയൊരു കാലവും അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഭയവും പേടിയൊക്കെ കണ്ടിട്ട് ഈ ഇപ്പോഴത്തെ പുതിയതായിട്ട് രാഷ്ട്രീയം കാണുന്നവർക്ക് ചിലപ്പോൾ അത്ഭുതമായിരിക്കും, പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിരുന്നു. അത് അങ്ങനെയൊരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരു പാർട്ടിയെ മാത്രം നയിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. എന്നിട്ടും ആർജവമില്ല, ഭയമാണ്, പേടിയാണ്, തങ്ങൾക്ക് വോട്ട് തരുന്ന ഒരു കൂട്ടരോടുള്ള പേടി. യഥാർത്ഥത്തിൽ എന്താണ് വർഗീയത എന്നറിയാമോ? വർഗീയത എന്നാൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് അത് ഏറ്റവും വലിയ വർഗീയത ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സ്ഥിരമായിട്ട് പ്രീണിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവണതകൾ, തെറ്റായിട്ടുള്ള ചെയ്തികൾ ഇതിനെ വിമർശിക്കാൻ പറ്റില്ല, ഇതിനെ കുറ്റപ്പെടുത്താൻ പറ്റാതെ വരും. കാരണം പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതിനനുസരിച്ച് ഇവർ ഈ സമൂഹത്തിന് മൊത്തം ബാധ്യതയായിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ വർഗീയത എന്ന്. ഇതെൻ്റെ അഭിപ്രായമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നിരീശ്വരവാദിയുണ്ട്, ഒരു യുക്തിവാദി, C.രവിചന്ദ്രൻ മാഷ് എന്ന ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വർഗീയത എന്നത് ഏതെങ്കിലും ഒരു മതത്തെ ആരെങ്കിലും പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വർഗീയത എന്ന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കുറേ ദിവസം കൊണ്ട് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ ഈ എല്ലിങ്കൃഷ്ണൻ കിട്ടിയ കണക്ക് ഒരു അനുപമയും അതിൻ്റെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇന്നപ്പോൾ DNA റിസൾട്ട് വന്നിരിക്കുന്നു, അനുപമയുടെ കുട്ടി തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ജേർണലിസത്തിൽ ഡിഗ്രിയൊക്കെ ഉള്ള ഏതോ ഒരു റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ അനുപമ എന്ന കുഞ്ഞിൻ്റെ അമ്മയോട് ചെന്നിട്ട് ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങളുടെ കുട്ടി തന്നെയാണെന്ന് തെളിയിച്ചല്ലോ, ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? എടാ ഊവേ, നിങ്ങളൊക്കെ എവിടെ നിന്നാണ് ജേർണലിസം പഠിച്ചത്? ഈ അനുപമയും അതിൻ്റെ കുഞ്ഞിൻ്റെയും ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. അനുപമയുടെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇഷ്ടക്കാരൻ്റെയൊക്കെ കഥ തന്നെ അങ്ങേയറ്റം നാറിയ കഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പോയിട്ട് സമരം, കേസ്, കൂട്ടമൊക്കെ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിനോട് ചെന്നിട്ട് അടുത്ത ആവശ്യം എന്താണെന്ന്, അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ അടുത്ത ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനുപമ പറയുക, എനിക്കിനി ഇയാളെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞാൽ താനത് സഹായിച്ചു കൊടുക്കുമോ? ഇതൊക്കെയാണോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം? ഒരു ഉളുപ്പമില്ലാതെ അതിന് ചുറ്റും കുറേ ദിവസങ്ങൾ കൊണ്ട് ചുറ്റും കൂടി നിന്നിട്ട് ഇത് അങ്ങ് ചൂട് വാർത്ത പോലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എന്ത് സന്ദേശമാണ് അതിലുള്ളത്? ഈ അനുപമ എന്ന വ്യക്തിയെ മാതൃകയാക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക്, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾ എന്ത് വാർത്താ പ്രാധാന്യമാണ് അതിൽ കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പ്രബുദ്ധ കേരളം എന്നൊക്കെയാണ് വെപ്പ്. പ്രബുദ്ധ മാധ്യമ പ്രവർത്തകരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. കുഞ്ഞിനെ കിട്ടി, ഇനി അടുത്ത ആവശ്യം എന്താണ്? എനിക്കൊരു സർക്കാർ ജോലിയും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ചിലവും എല്ലാം കൂടെ, അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന സർക്കാരും കൂടെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് സഹായിച്ചു കൊടുക്കുമോ? അല്ല, അറിയാമല്ലോ എന്നിട്ട് ചോദിക്കുകയാണ്. ഈ മൈക്കും ക്യാമറയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പോയി നിൽപ്പുണ്ടല്ലോ, പറയാൻ പറ്റില്ല. നിങ്ങളതും ചെയ്യും, അതിൻ്റെ അപ്രൂവും ചെയ്യും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹലാൽ വിവാദം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഹലാല്, തുപ്പൽ, ഉസ്താദുമാരുടെ തുപ്പൽ, ചിലർ പറയുന്ന തുപ്പില്ല, ചില ഉസ്താദുമാർ പറയുന്ന തുപ്പും, അത് പുസ്തകത്തിലുള്ളതാണ്, തുപ്പിയേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തുപ്പും എന്നുള്ള കാര്യം ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു, UDFൻ്റെ കൺവീനർ MM ഹസൻ
ഇതാ ഒരു പ്രസ്താവനയും കൊണ്ടുവരുന്നു. എന്തിനാണ് ഈ ഹലാൽ ബോർഡുകൾ വെക്കുന്നത്, എഴുതി വെക്കുന്നത് എന്തിനാണെന്നേ ചോദിക്കുന്നുള്ളു. ആവശ്യക്കാർക്ക് അകത്ത് കയറിയിട്ട് ചോദിക്കാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. ഇനി ഒരു മുസ്ലിമാണ് അകത്ത് കയറുന്നെങ്കിൽ ആ സപ്ലയറോട് ചോദിക്കണോ, ഇവിടെ മുസ്ലിം വെച്ച ഫുഡുണ്ടോ എന്ന് ചോദിക്കണോ, അതാണോ എം ഹസൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ മതം കൊണ്ടുവരുന്നത്? എന്നിട്ടും ഇതിൻ്റെ പഴി വെറുതെ ഇരിക്കുന്ന RSSനും സംഘപരിവാറിനും BJPക്കും ഒക്കെയാണ്. അവരാണ് ഈ ഭക്ഷണത്തിൽ മതം കാണുന്നതെന്ന് പറയുന്നത്. അവരാരും ഒരു ഹോട്ടലിലും ഇതേപോലെ എഴുതി വെക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. ഈ ഹലാൽ ഭക്ഷണമൊന്നും ഹലാൽ ഫ്ലാറ്റ് വരെ കേട്ടിട്ടുണ്ട്. ഹലാൽ കോണ്ടം എന്നോർത്ത് നോക്കിയേ, ഹലാൽ കോണ്ടം വരെയായി, ഹലാൽ ഷാംപു, ഹലാൽ ഫ്ലാറ്റ്, ഇനി ഹലാൽ കാർ, അങ്ങനെ എല്ലാത്തിനും വരുമെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക അധിനിവേശവും ചിലരുടെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെയും എല്ലാം ഹനിക്കുന്നതാണ്. കാര്യം ഹലാലിന് ചില നിബന്ധനകളുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഹലാലാവണമെങ്കിൽ ഇത്ര ശതമാനം മുസ്ലിങ്ങൾ ആയിരിക്കണം അവിടെ ജോലിക്കുള്ളത്, അല്ലെങ്കിൽ ആ വസ്തു ഉണ്ടാക്കുന്നത് ഇന്ന ആൾക്കാരായിരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് തന്നെ ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ മാറ്റേണ്ടി വരും. പകരം ഈ നിബന്ധനയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരക്കാരെ നിയമിക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത്? ഇതൊക്കെയാണ് ഹലാൽ. ഇതൊക്കെ ഈ ഐത്തത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്, അതേപോലെ തന്നെ വർഗീയത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്, തികച്ചും ഒരു കൂട്ടർക്ക് മാത്രം ഫേവർ കിട്ടുന്ന ഗണത്തിൽപ്പെടുന്നതാണ്, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. അത് മനസ്സിലാക്കണം പൊതുസമൂഹം. അതിനെ ലളിതവൽക്കരിക്കുക അല്ല ചെയ്യേണ്ടത്. അതൊരു വലിയ ഒരു അജണ്ടയുടെ വലിയ ഒരു പ്രോപ്പഗണ്ടയുടെ ഭാഗമാണ് ഈ പെട്ടെന്ന് ഈ മലയാളി സമൂഹത്തിലേക്ക് ഈ ഹലാൽ എന്നൊക്കെ പറഞ്ഞ് സംഗതി കയറി വരുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഹലാൽ ടീമിന് നല്ല 8-ൻ്റെ അല്ല 16-ൻ്റെ പണി തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറുകാരോ അല്ലെങ്കിൽ BJPക്കാരോ ഒന്നുമല്ല ഈ ഹലാൽ ടീമിനെ ഇത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത്. അത് ക്രിസെങ്കിൽ എന്ന് പറഞ്ഞൊരു ടീമാണ്, കാസ എന്ന് പറഞ്ഞ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അവരൊക്കെ കൂടിയാണ് ഇത് ഇത്രയേറെ ആളുകളിലേക്ക് എത്തിച്ചത്. ഈ കഥയെന്ന് പറയാതെ ഒടുവിൽ സന്ദീപാരൻ്റെ പോസ്റ്റിനെ പിൻപറ്റിക്കൊണ്ടാണ് എന്ന രീതിയിൽ പോയി ചാടിക്കൊടുത്തു ഒടുവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ. എന്തായാലും ഇപ്പോൾ അറിയാൻ ആരും ബാക്കിയില്ല, ആ രീതിയിൽ ആയിക്കഴിഞ്ഞു ഹലാലും തുപ്പലാലും. ഇപ്പോൾ സുടാപ്പിയൊക്കെ മാറ്റി ഇവരെ തുപ്പടാപ്പി എന്നൊക്കെ വിളിക്കേണ്ട ഒരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. ഇനി മറ്റൊരു വാർത്തയുണ്ട്, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കേന്ദ്ര സർക്കാർ പെട്രോൾ വില വീണ്ടും കുറയ്ക്കാനുള്ള ആ ഒരു നീക്കത്തിലാണ്. കരുതലായിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഈ പെട്രോളിൻ്റെ കരുതൽ ശേഖരമുണ്ട്. അത് ലക്ഷക്കണക്കിന് ബാരലിൻ്റെ കരുതൽ ശേഖരമാണ് നമുക്കുള്ളത്. അതിൽ കുറേ പൊതുവിപണിയിലേക്ക് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്ക അതുപോലുള്ള റഷ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രധാനമന്ത്രി മോദി ഈ തീരുമാനം എടുക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്രോളിൻ്റെ വില സ്വാഭാവികമായിട്ടും കുറയാനാണ് സാധ്യത. അത് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. പൊതുവെ കുറേ കാലം കൊണ്ട് BJPക്കെതിരെ പറയാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറയാൻ ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒന്ന് ഇപ്പോൾ പിൻവലിച്ച കാർഷിക നിയമമായിരുന്നു. അതെന്തായാലും പിൻവലിച്ചു. പിന്നീട് പറയാനുള്ളത് ഈ പെട്രോളിൻ്റെ വിലയെപ്പറ്റിയാണ്. അതും വീണ്ടും പഴയ രീതിയിലേക്കൊക്കെ വരാൻ പോകുന്നു. പിന്നെ ഇനി അവർക്കൊന്നും പറയാനില്ല. ഇനി പഴയ പോലെ തന്നെ ഗർഭിണി, ശൂലം, ഗുജറാത്ത്, ഗോത്ര, ചാണകം, ഗോമൂത്രം എന്നുള്ള വിളികൾ തന്നെ ഒന്നുകൂടെ പൊടിതട്ടി എടുത്തിട്ട് പ്രയോഗിക്കാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ. എല്ലാം സ്റ്റേജെല്ലാം റെഡിയാണ്. ഇനി നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 4,978 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 57 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 8.25%. കോവിഡ് പോയിട്ടില്ല, ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ പോകുന്നുണ്ട്, കേരളത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇവിടെ ഈ തുപ്പലുകാരും ഹലാലുകാരും ഒക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കോവിഡിന് ഈ സ്ഥലം അങ്ങ് വളരെയേറെ ഇഷ്ടപ്പെട്ടു പോയി. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.